കേരളയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. കൊച്ചിയിലെ കോവിഡ് സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. മെട്രോ നഗരത്തിൽ രോഗവ്യാപനമുണ്ടായാൽ സ്ഥിതി രൂക്ഷമാകും. രോഗലക്ഷണങ്ങൾ മറച്ചുവെക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും നിലവിൽ എറണാകുളം ജില്ലയിൽ സമൂഹ വ്യാപനം സംഭവിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. എറണാകുളം മാർക്കറ്റിലുണ്ടായ വ്യാപനം ഒരു താക്കീത് മാത്രമാണെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു. എല്ലാവരും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുമെന്ന് ഉറപ്പാക്കും. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പോലീസ് കർശന നടപടിയെടുക്കും. രോഗലക്ഷണമുള്ളവർ അടിയന്തരമായി ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കണമെന്നും ഇത് മറച്ചുവെക്കുന്നത് കാര്യങ്ങൾ ഗുരുതരമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് പൊന്നാനി താലൂക്കിന് പുറമെ താനൂർ നഗരസഭ കൂടി മൊത്തത്തിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ഇന്നലെ സമ്പർക്കത്തിലൂടെ 3 പേർക്ക് ഇവിടെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച വില്ലേജ് ജീവനക്കാരന് ഈ മേഖലയിൽ നിരവധി പേരുമായി സമ്പർക്കമുണ്ടായിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് നഗരസഭയാകെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. ജില്ലയിലെ കോവിഡ് ആശങ്ക വർദ്ധിപ്പിച്ച് 34 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 12 പേർ രോഗമുക്തി നേടി. നിലവിൽ 266 പേരാണ് ജില്ലയിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് ബാധിച്ച് ഇന്ത്യൻ കരസേനാ ബ്രിഗേഡിയർ മരിച്ചു. വികാസ് സാമ്യാലാണ് മരിച്ചത്. അലിപൂരിലെ സൈനിക ആശുപത്രിയിലായിരുന്നു അന്ത്യം. കൊൽക്കത്തയിലെ ഈസ്റ്റേൺ കമാൻഡിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. കോവിഡ് ബാധിച്ച് മരിക്കുന്ന കരസേനയിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് വികാസ് സാമ്യൽ. അതേസമയം രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 600,000 കടന്നു.